നമസ്കാരം ആർക്ക് വേണം ബി ജെ പി സഖ്യമെന്ന് ജയന്ദ്ധരി യു പിയിൽ നിന്ന് ബി ജെ പിയെ കെട്ടുകെട്ടിക്കുമെന്ന് അഖിലേഷ് യാദവ് ഉത്തർപ്രദേശിൽ നിന്നും ബി ജെ പിയെ പുറത്താക്കുമെന്നും കർഷകരെ പാർട്ടി വഞ്ചിക്കുകയായിരുന്നുവെന്നും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും രാഷ്ട്രീയ ലോക്ദൾ നേതാവ് ജയൻ ചൗധരിയും മീററ്റിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഇരുവരുടെയും പ്രതികരണം വിവാദ കാർഷിക നിയമങ്ങൾ സർക്കാർ പിൻവലിച്ചത് വോട്ട് ലക്ഷ്യം വെച്ചാണ് അത്തരത്തിലൊരു കർഷക വിരുദ്ധ നിയമം അധികാരത്തിലേറിയാൽ തങ്ങൾ കൊണ്ടുവരില്ലെന്നും ഇരുവരും പറഞ്ഞു കർഷകരുടെ വരുമാനം ഇരട്ടിയാകുമെന്നായിരുന്നു ബി ജെ പി നൽകിയ വാഗ്ദാനം എന്നാൽ അവർ ചെയ്തത് എന്താണ് കർഷക വിരുദ്ധമായ മൂന്ന് നിയമങ്ങൾ നടപ്പാക്കി എന്നാൽ കർഷകർ തന്നെ സർക്കാരിനെ കൊണ്ട് നിയമങ്ങൾ പിൻവലിപ്പിച്ചു വോട്ടിനു വേണ്ടി മാത്രമാണ് ബി ജെ പി നിയമങ്ങൾ പിൻവലിച്ചത് മഹാസഖ്യം അധികാരത്തിലേറിയാൽ അത്തരത്തിലൊരു കർഷക വിരുദ്ധ നിയമങ്ങളും നടപ്പാക്കില്ല നേതാക്കൾ പറഞ്ഞു നിലവിൽ കർഷകർ ഏറെയുള്ള പടിഞ്ഞാറൻ യു പി കടുത്ത പ്രതിസന്ധിയാണ് ബി ജെ പി നേരിടുന്നത് ഈ സാഹചര്യത്തിൽ മേഖലയിലുള്ള ജാട്ട് വോട്ടുകൾ പെട്ടിയിലാക്കാൻ ആർ എൽ ഡി എൻ ഡി എയിലേക്ക് നേതൃത്വം ക്ഷണിച്ചിരുന്നു ഇതിനെതിരെ ഇരു നേതാക്കളും തുറന്നടിച്ചു ഞങ്ങൾ നേരത്തെ തന്നെ സഖ്യം രൂപീകരിച്ചതാണ് യുപിയുടെ വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ രണ്ടുപേരും കർഷകരുടെ മക്കളാണ് അവരുടെ അവകാശങ്ങൾക്കായി അവസാന ശ്വാസം വരെയും ഞങ്ങൾ പോരാടും നേതാക്കൾ പറഞ്ഞു മഹാസഖ്യം അധികാരത്തിലേറിയാൽ കുറഞ്ഞ താങ്ങുവിലയിൽ വിളകൾ വാങ്ങുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടത്തും സർക്കാർ ജീവനക്കാരുടെ പെൻഷനും കൂട്ടും മുന്നൂറ് യൂണിറ്റ് വൈദ്യുതിയും സൗജന്യമായി നൽകും ജലസേചന ആവശ്യങ്ങൾക്ക് സൗജന്യ വൈദ്യുതിയും മുൻ മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്തു തങ്ങളുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിച്ചോ എന്ന് ബി ജെ പി ഇനിയെങ്കിലും പരിശോധിക്കണം ബി ജെ പി ഇക്കുറി രാഷ്ട്രീയ പലായനം നടത്തേണ്ടിവരും അഖിലേഷ് പറഞ്ഞു ഗോരഖ്പൂരിൽ മത്സരിക്കാനുള്ള യോഗിയുടെ തീരുമാനത്തെയും അഖിലേഷ് പരിഹസിച്ചു അയോധ്യയിലോ മധുരയിലോ പ്രയാഗ്റോജിലോ സീറ്റ് വേണമെന്നതായിരുന്നു യോഗിയുടെ ആവശ്യം എന്നാൽ അദ്ദേഹത്തെ നേതൃത്വം ഗോരഖ്പൂരിലേക്ക് തന്നെ മടക്കി അയക്കുകയാണ് ചെയ്തത് ഇത്തവണ ഉത്തർപ്രദേശിൽ മാറ്റം വരും ബിജെപിയെ അധികാരത്തിൽ നിന്ന് തൂത്തറിയുമെന്നും ഇരുനേതാക്കളും മിററ്റിൽ പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്